സ്നേഹം നിറഞ്ഞ ഒരു ദൈവാനുഗ്രഹത്തിന്റെ വലിയ നിമിഷങ്ങൾക്ക് ഈ കുടുംബം സാക്ഷിയായി. അതിന്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾക്ക് സാക്ഷിയാണ് ആ ദേവാലയത്തിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടുമുന്നിൽ ഈ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ദൈവതൃക്കരങ്ങളെ സമർപ്പിക്കുകയാണ്.
പരിശുദ്ധമ്മയുടെ സർവിശുദ്ധന്മാരുടെ മലാഹമാരുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. അവരുടെ കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തിന്റെ മഹത്തരമായ ഇടപെടലുകൾക്ക് വേദിയാണ് പരിശുദ്ധ ദേവാലയത്തിലെ വിവാഹം എന്ന ഉദാശയിലേക്ക് നമ്മൾ അണയുമ്പോൾ ദൈവത്തിന്റെ വലിയ ഇടപെടലുകളുടെ കരങ്ങൾ അവിടെ പ്രകടമാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ നിന്ന് വളർന്ന് ദൈവത്തിന്റെ വലിയ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് കുടുംബജീവിതമാവുന്ന വിളിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മകനെയും ആ മുകളിലേക്ക് കടന്നുവരാനിരിക്കുന്ന മകളെ സമർപ്പിക്കാം. അങ്ങനെ ഇന്ന് ജന്മം കൊടുക്കാൻ പോകുന്ന കുടുംബം അനുഗ്രഹിത തിരുക്കുടുംബമായി തീരുമാനങ്ങളെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് മകന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും പിതാവേ അവനെ ചേർന്ന് ഇണയെ ഞാൻ നൽകും എന്നാല് ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടി ചേർത്തി ജീവിത സഖിയെ നൽകി ആദ്യ വിവാഹം നീ ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തെരഞ്ഞെടുത്ത വിവാഹമെന്ന ദേവകളെ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ആദത്തിന് ഹവ്വായേയും അബ്രഹാമിന് സാറായേയും ഇസ്ഹാക്കിന് റിബെക്കയേയും ജീവിത സഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന താങ്കും തണലുമാകുന്ന ഒന്നും ഉറപ്പുമാകുന്ന പങ്കാളിയായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞാനായില്ല കല്യാണം വരുന്നതിനെ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച യേശുനാഥ, ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കരം നീട്ടിയ മകനെ ആശീർവദിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാർവേശേ, ഞങ്ങളുടെ അമ്മയാ പരിശുദ്ധ പറയമേ, സകല വിശുദ്ധരെ ഇവിടെ സ്വർഗീയ മധ്യസ്ഥരെ ഇവിടെ വിവാഹശുഭമായി തീർന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീ പ്രാർത്ഥന പിതാവാ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആവാദേ പ്രിയപ്പെടുവാൻ വേണ്ടി തുറക്കപ്പെടുന്ന വഴിയും സത്യം ജീവൻ പ്രകാശമായ ജീവിത അഭിഷേകമായി പ്രകാശമായി എല്ലാമായി തരട്ടെ. അതുവഴി വചനാധിഷ്ഠിത ജീവിതവും വചനാധിഷ്ഠിത കുടുംബം വചനാധിഷ്ഠിത തിരുക്കുടുംബമായി തരുവാൻ ഈ മകന് വേണ്ടി വചനം തുറക്കട്ടെ. ഇപ്പോഴേ അവനവരെ സമീപത്തേക്ക് ചെന്ന് തന്നോടുകൂടി ആരാധിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ തന്റെ 12 വരെ വിളിച്ച് നിയോഗിച്ചു. കർത്താവായമേ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ വലിയ മഹത്വത്തിന്റെ പാത്രമാക്കുന്നവരെ, വിവാഹം എന്ന ജീവിതാന്ത സ്ത്രീകമാരെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മഹത്തരമായ കാര്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ. ഇവിടെ ജീവിതം എപ്പോഴും ദിവസപിതാവിന്റെ ജീവിതത്തിന്റെ ഉത്തമ സന്തോഷാചാരെ കൂടെ അങ്ങനെ വിളിച്ച് ദിവസപിതാവിന്റെ ജീവിതത്തെ ഉൾക്കൊള്ളുക വഴി ആ കുടുംബം അനുകരിക്കുന്ന തരത്തിലും മറ്റൊരാളെ നമ്മുടെ അർത്ഥാവശ്യം അടുക്കവേ. പിതാവാ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധമറിയത്തിന്റെ വിശുദ്ധ പിതാവിന്റെ മുഖ്യദൂതന്മാരായ മിഖായിൽ ഗബ്രിയേലപ്പായൻ മാലാകമാരുടെ വിശുദ്ധ അഗസ്റ്റീനോസിന്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ സകല വിശുദ്ധിയും മകന്റെ പേരിന്റെ കാരണബോധനാ വിശുദ്ധന്റെയും മകനെ കാക്കുന്ന കാവൽ മാലാകയുടെ മാർഗസ് ഇന്നും ഇപ്പോഴും പ്രത്യേകിച്ച് നിന്റെ എല്ലാ തിരുക്കർമ്മങ്ങളോടും നിർമ്മസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും നയിക്കും.
sunset sky. But my one request, Lord, my only aim, is that you reign in me.
Jesus Christ, I think upon your sacrifice, you became love, poured out to death. Many times I've wondered at your gift of life, I'm in that place once again. Once again, Jesus Christ, I think upon your sacrifice, you became love, poured out to death. Many times I've wondered at your gift of life, I'm in that place once again. I'm in that place once again. And once again I look upon the cross where you died. I'm humbled by your mercy and I'm broken inside. Once again I thank you. Once again I pour out my life. Now you are exalted to the highest place, King of the heavens, where one day I'll bow. But for now, I marvel at this saving grace. I'm full of praise once again. I'm full of praise once again.